Namaskaram. Manorama News, MR of Vepocure Paints, Sumai, Sakagiricha, Sankadipikina. Newsmaker, Rendirit Padaneleka, Windham Swagat. Malayala Cinemaker, Rajan the Revedil, Rajada Mayuram Samanicha, Apinetri. Pindiripan Ashangaloda, Neri Tedurta, Swayam Telicha, Vyakti. Linga Vivejanathanedre, Naka Shikandam Pradigarikana, Stri. Namada in the Mukia Dithika, either Churungi Visheshangal Matra. Chalachitra Taram Parvathy, Manorama News, Newsmaker Samvadavedileke, Swagadam Chia. Parvathy Oda Samvadikan. Namodopam in the Cherena, Mate Adithikala Perjapertam, Terakatagata, Babu Janardan Samskarika Pravatagim, Kerala Sarvagala Shala Cultural Study Center, Director Maya, Dr. Meena T. Pilla Nadi Ashwati Menon Samithai Game, Nadi Maya, Saumya Sadan Television Avadaragan, Matakuti Kuda de പ്രേക്ഷകരും നമ്മോടൊപ്പം ചേരുന്നു പാർവതി ഗോവ രാജ്യാന്തര മേളയിൽ മലയാളത്തിന്റെ യശസ് ഉയർത്തിയ ആ അപൂർവ നേട്ടത്തിന് ആദ്യം തന്നെ അകമഴിഞ്ഞ അഭിനന്ദനങ്ങൾ താങ്ക് യു താങ്ക് യു എന്താണ് ആ നിമിഷത്തിൽ മനസ്സിൽ തോന്നിയത് ഞാൻ അവിടെ എത്തുന്നതും വരെയും അല്ലെങ്കിൽ എന്നെ സ്റ്റേജിൽ വിളിക്കുന്നതും വരെയും എനിക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ ആ ഒരു ഗ്രാവിറ്റി എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു നമ്മള് ഒരു ഇന്ത്യയിലെ ഒരു ചെറിയ നമ്മൾ ഒരു ഒരു സ്റ്റേറ്റിലല്ല ഇരിക്കുന്നത് നമ്മൾ എല്ലാ ലോകത്തിൽ നിന്ന് എമ്പാടും വന്നിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട് ഫിലിം മേക്കേഴ്സ് ഉണ്ട് വിഷണറീസ് അവിടെ ഇരിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ നമ്മളുടെ ഒരു കഥ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സിനിമ മലയാളം സിനിമ അങ്ങനത്തെ ഒരു വേദിയിൽ അംഗീകരിക്കപ്പെടുകയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ് നമ്മൾ മലയാള സിനിമയിലുള്ള കണ്ടന്റ് എന്ന് പറയുമ്പോൾ അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു അഭിമാനത്തിന്റെ ഒരു മുഹൂർത്തം സോ For me, it was a proud moment about being a Malayali. I am a Malayali. Charlie and I enjoyed the Sambo. Milestones in Hindi, Bollywood, Adyamai, Arangetan Guruchu, Aduru, Vithyasthanu Pohamai. Vithyasthanu Poham in the Lamai. Yan Uri Dilim, other than a discount either or Langan, a Korchukan in the Villa, the Yamparimbo. Pasha Paladatham and Chodikim, Bollywood Lithile, Aduru milestone on in the Parim. In the Samanjit, the Lindon and the Rila, Uru particular industry in the where industry like Poa Pedapam. Yes, Hindi films are nationally Palavarim Kanana and a wider. Audience like reach in the church, and that's a fact. I'm not sure if I'm going to do this. That's a milestone. My milestone is that I got Tanuja Chandra, you know, to work with. Parvathy ippol ethinilkunnu appo take off ulpade ulla movies namukku parishodhikkanu Parvathy theermanikkunna vidhathil kathapathrangal thiranjedukkanum allengil kathapathrangale roopakalpana cheyyanum okke ulla oru swadantryam aarjichu kazhinjittille Parvathy evideyo notebook ennu parnja cinema cheythu kazhinjappozhaanu ente manasil aa oru 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 seed veenathu that I would rather do something else than do something that's not dignified. That's my definition.
അപ്പം പലപ്പോഴും എനിക്ക് സത്യമായിട്ട് സത്യസന്ധമായിട്ട് എനിക്ക് കഥ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ഡയറക്ടറായാലും അവരോട് എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾ കാണിക്കുന്ന അതേ പാഷൻ എനിക്ക് തോന്നുന്നില്ല, സോ ലെറ്റ് മീ നോട്ട് ബി എ പാർട്ട് ഓഫ് ഇറ്റ്. നോട്ട് ദറ്റ് യു ആർ റോങ്, ഇറ്റ്സ് ജസ്റ്റ് ദറ്റ് ഐ ഡോണ്ട് സീം ടു ബി എക്സൈറ്റഡ്. സോ ഞാൻ അപ്പം നിങ്ങളുടെ അവിടെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഡൈല്യൂട്ട് ആയി പോകും, അത് ശരിയല്ലല്ലോ. അതൊക്കെയാണ് എൻ്റെ കാരണം ഞാൻ ചിലപ്പോൾ സിനിമ ചെയ്യാത്തതിൻ്റെ. എന്തായാലും കുത്തി ഒരു ഒരു കൈ ചൂണ്ടി എനിക്ക് പറയാൻ പറ്റാത്ത കാരണങ്ങളാവാം. ഓക്കെ ശ്രീ ബാബു ജഗന്നാഥനെ, ഞാൻ താങ്കളെ ഈ ഒരു ഘട്ടത്തിൽ താങ്കളുടെ ഒരു അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു. അതായത് മലയാള സിനിമയിൽ പലപ്പോഴും നടിമാർക്ക് ചൂസിയാവാൻ കഴിയുന്നില്ല എന്നുള്ള പൊതുധാരണയുണ്ട്. ആ ധാരണയ്ക്ക് അപവാദമാവുകയാണ് പാർവതി. പാർവതി സ്വയം തീരുമാനിക്കുന്ന കഥാപാത്രങ്ങൾ മാത്രം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് പാർവതിയുടെ മുന്നേറ്റം എന്ന് താങ്കൾ കരുതുന്നുണ്ട്? പാർവതിയുടെ ഭാഗം വളരെ കറക്റ്റാണ്. പക്ഷേ എനിക്ക് സജഷൻ പറയാനുള്ളത് എന്നുവെച്ചാൽ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ്, ഇപ്പം മലയാളത്തിലെ അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ തിരക്കഥ എഴുതി. അത് നമ്മുടെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. അങ്ങനെ സിനിമ സൊസൈറ്റിക്ക് ആവശ്യമായിരുന്നു. ആ സിനിമയിലെ ഹീറോ ആകുന്ന സലീംകുമാറായിരുന്നു. സലീംകുമാർ ഹീറോ ആകുന്നൊരു സിനിമ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു തിയേറ്ററിലെ ഒരു ക്രൗഡിനെ ഉണ്ടാക്കാനോ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ ബിസിനസ്സിന് ഗുണകരമാകുമെന്നോ അകത്തും ഇല്ലായിരുന്നു. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാനൊരു പ്രൊഡ്യൂസറെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പൃഥ്വിരാജിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സിനിമയുണ്ട്, നിങ്ങളതിൻ്റെ അകത്ത് മുഖം കാണിച്ചാൽ ഇതിൻ്റെ കച്ചവടം നടക്കും, നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല, ഞങ്ങൾക്കും സിനിമയ്ക്കും പ്രയോജനമുണ്ടെന്ന് പറഞ്ഞു. പൃഥ്വിരാജ് ഒരു പൈസ പോലും വാങ്ങാതെ ആ സിനിമയിൽ പൃഥ്വിരാജ് പങ്കെടുത്തുകൊണ്ടാണ് അച്ഛനുറങ്ങാത്ത വീടെന്ന് പറഞ്ഞ സിനിമ ഉണ്ടായതും സലീംകുമാറിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതും പിന്നീട് നാഷണൽ അവാർഡ് കിട്ടുന്ന ഒരു പടത്തിലേക്ക് സലീംകുമാറിനെ ചൂസ് ചെയ്തു. അപ്പോൾ അങ്ങനൊരു ഒരു സഹവർത്തിത്വം, അങ്ങനൊരു നമ്മുടെ കഥാപാത്രം മാത്രം എന്നുള്ളത് അഴിച്ച് സിനിമയെ ഇഷ്ടപ്പെടുന്ന സിനിമ, ഞാൻ പറഞ്ഞൊരു തട്ടുവെളിപ്പം കൊമേഴ്സ്യൽ സിനിമയിലെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനല്ല പറഞ്ഞത്, അങ്ങനെ പാർവതി ചെയ്യാൻ തയ്യാറായാലേ ഒരു പക്ഷേ ഒത്തിരി നല്ല സിനിമകൾ ഉണ്ടാവും. Absolutely. I do agree with you. Where എൻ്റെ പ്രസൻസ് കാരണം എന്തെങ്കിലും രീതിയിലുള്ള മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സാർ ഇപ്പോഴും വളരെ ഡിബേറ്റബിൾ ടോപ്പിക്കാണ് ഒരു ഹീറോയിൻ്റെ മാർക്കറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, വി ഓൾ നോ ദാറ്റ്. പക്ഷേ ഇഫ് ഇറ്റ് എനി ഇൻ എനി വേ മേക്സ് ദി ഓഡിയൻസ് തിങ്ക് ദാറ്റ് അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ബൈ ഓൾ മീൻസ് ഐ'ഡ് ബി വെരി ഹാപ്പി ടു ബി പാർട്ട്. പാർവതി തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ സ്വന്തം ആശയങ്ങളോടോ അല്ലെങ്കിൽ സ്വന്തം വിശ്വാസങ്ങളോടോ പൂർണ്ണമായും യോജിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാൻ പാർവതി തയ്യാറാവുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കാത്ത പാർവതിയെ സംബന്ധിച്ചിടത്തോളം ആ കഥാപാത്രവും പാർവതിയും ഒരാൾ തന്നെയാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കില്ലേ? അതും വലിയൊരു ഡേഞ്ചറാണ്. പക്ഷേ ലെറ്റ് മീ സേ ദിസ് വൺ തിങ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള പൂവെന്ന് പറഞ്ഞ സിനിമയിൽ മാരി എന്ന് പറഞ്ഞ കഥാപാത്രമാണെങ്കിലും, അല്ലെങ്കിൽ ലെറ്റ്സ് ജസ്റ്റ് ടേക്ക് ദിസ് എക്സാമ്പിൾ കാഞ്ചനമാല ഫോർ ദാറ്റ് മാറ്റർ, ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന ഐഡിയ ഓഫ് ലവ് അല്ല കാഞ്ചനമാലയുടെ ഐഡിയ ഓഫ് ലവ്. പാർവതിക്ക് അതിലല്ല വിശ്വാസം, പക്ഷേ എൻ്റെ ജോലി അതിനെ ജസ്റ്റിഫൈ ചെയ്ത് ആൾക്കാരെ കൊണ്ട് ഞാൻ കാഞ്ചനമാലയാണെന്ന് ബിലീവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ദ ട്രൂത്ത് ഇസ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ വാട്ട് ഐ ബിലീവ് ഇൻ. ഇതിൽ നിന്ന് രണ്ട് നേട്ടങ്ങളാണ് ഉണ്ടാവുന്നത്. ഞാനെന്ന് പറഞ്ഞ വ്യക്തിയുടെ ബോഡിയും മനസ്സും എൻ്റെ എബിലിറ്റി ടു പെർഫോം ആസ് കാഞ്ചനമാല ഉപയോഗിച്ചാൽ കാഞ്ചനമാല എന്ന് പറഞ്ഞ വ്യക്തിയുടെ കഥ എല്ലാവരിലേക്കും എത്തും, സത്യസന്ധമായിട്ടും ജസ്റ്റിഫൈഡ് ആയിട്ടും എത്തിക്കാവുന്ന ഒരു നേട്ടം. രണ്ടാമത്തേത്, പാർവതി എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയുള്ളൊരു സ്ത്രീയുമായിട്ട് വളരെയധികം, ഇപ്പം ഞാനൊരു കാഞ്ചനമാലയെ വേറൊരു സമയത്ത് മീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ജഡ്ജ് ചെയ്യും, മനസ്സിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രണയിക്കേണ്ട ആവശ്യമുണ്ടോ, യു കുഡ് ലവ് സംബഡി എൽസ് എന്ന് പറയാം. പക്ഷേ ഇനി ഞാനത് പറയില്ല, ബിക്കോസ് ഐ എം നോബഡി ടു ജഡ്ജ് സച്ച് എ പേഴ്സൺ എന്ന് ഞാൻ അതിലൂടെ പഠിക്കുകയാണ്. പാർവതിയുടെ വിശ്വാസങ്ങളോട് തീർത്തും അതില്ല. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിളാണ്, ഒരു സിനിമയിൽ സൂയിസൈഡാണ് ടോപ്പിക്. ഇഫ് ഐ പേഴ്സണലി ബിലീവ് പാർവതി എന്ന നിലയിൽ ഞാൻ പല രീതിയിലുള്ള ഡിപ്രഷൻ ആണെങ്കിലും ആൻസൈറ്റി ഡിസോർഡേഴ്സിലൊക്കെ കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇങ്ങനെ പോകുന്നതോടും എൻ്റെ ഏറ്റവും വലിയ ഫൈറ്റ് ഓൺ എ ഡേ ടു ഡേ ബേസിസ് ജീവിതത്തിനെ അതിന് അതിൻ്റെ മൂല്യം കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്ന കഥാപാത്രം എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ല. ഐ വുഡ് ലൈക്ക് ടു ഡു എ ക്യാരക്ടർ ഹു സക്കംസ് ടു ഹർ ഫിയേഴ്സ് ആൻഡ് സേസ് എനിക്കിനി ജീവിക്കേണ്ട, സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഞാൻ ചെയ്യണമെന്ന് വെച്ചോളൂ. പക്ഷെ സിനിമ അതിനെ ഗ്ലോറിഫൈ ചെയ്യാതിരുന്നാൽ മതി. അശ്വതി, ഈ പറയുന്ന തരത്തിൽ ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് ഇത്തരം വിശ്വാസങ്ങളുമൊക്കെ മുന്നോട്ട് വയ്ക്കാൻ കഴിയും? ഒരു നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ ഒരു
ഈ പറയുന്ന പാർവതിയുടെ പോലുള്ള ആശയങ്ങളോടുകൂടി എത്ര കണ്ട് മലയാള സിനിമയിൽ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് അശ്വതി കരുതുന്നത്? I completely agree with you because it's funny that I'm also a part of this panel because there's so many things that that I can relate with. And that's and ഞാനും ഇപ്പോ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് it wasn't really a തിരിച്ചുവരവ്. It was a chance by or happening or an opportunity. അതിലും കുറേ പേര് were not happy. ഞാൻ അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്തു എന്നുള്ളത് ഹീറോയിൻ ആയിരുന്നു ഇങ്ങനെ ചെറിയൊരു കഥാപാത്രം എങ്ങനെയാണ്. And then I knew at heart that I've done my job, that I played true to the character. So that's why there's a lot of things that I agree with Parvathy, specifically the fact that, you know, when you say that you actually waited for a good character, a good opportunity to come through to you, it really does take time. It's not something that just happens out of the blue. Okay, so, sure. Mathakutti, adaano Parvathiyude vijayathinte rahasyam Parvathy theermanikkunna kadhapathrangal Parvathiye വിജയിപ്പിക്കുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ പല ആളുകളും ഇപ്പം ഞാൻ അടുത്തിടയ്ക്ക് ലിസ്റ്റൻ സ്റ്റീഫൻ പ്രൊഡ്യൂസറുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എടാ എൻ്റെ കയ്യിലൊരു കഥയുണ്ട്. ഞാനത് കേട്ട് വളരെ ഭംഗിയുള്ള കഥയായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ്ലി അതൊരു പെൺകുട്ടിയുടെ കഥയാണ്. അപ്പോൾ ഞാനത് ലിസ്റ്റൻ സ്റ്റീഫൻ്റെ അടുത്തേക്ക് വിട്ട സമയത്ത് ലിസ്റ്റൻ്റെ അടുത്ത് ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം എടാ അത് വേറെ ആരും വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് വർക്കാവില്ല, പാർവതിനെ പോലെ ഒരാളെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അത് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇപ്പോൾ ഒരു 8 വർഷമായിട്ട് ഞാൻ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട്. പക്ഷേ 8 വർഷത്തിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയെ വെച്ചിട്ട് അത് ഇന്ന പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് ആ സിനിമ ചെയ്യാമെന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പോഴും അത് ഡിബേറ്റബിളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കാനായിട്ട് പാർവതിക്ക് പറ്റിയിട്ടുണ്ട്. അത് പാർവതി എടുത്തിരിക്കുന്ന ചില ശക്തമായിട്ടുള്ള നിലപാടുകളുടെ പുറത്താണ്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് പാർവതി എന്ത് ചെയ്യണമെന്നുള്ളതിന് പാർവതിക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. ആ ധാരണയുടെ വിജയമാണ് പാർവതി ഇപ്പോൾ ഈ സീറ്റിൽ ഇരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് വി ബി എ പറഞ്ഞ രീതിയിൽ ഒരു വർഷത്തിനിടയിൽ നമുക്ക് പാർവതിയെ കാണാനേ കഴിയുന്നില്ല. അല്ല, ഇതിനെക്കുറിച്ച് ഞങ്ങളൊരിക്കൽ സംസാരിച്ച സമയത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു സിനിമ കഴിഞ്ഞ പാർവതി ഒരു ഒറ്റ മുങ്ങലാണ്, ആ മുങ്ങൽ കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ എവിടെയെങ്കിലും വെച്ച് പൊങ്ങി കിട്ടുള്ളൂ. പക്ഷെ അതിന് ഇപ്പോൾ നമ്മൾ ഈ രാത്രി കുറേ കഴിഞ്ഞിട്ട് പുലർച്ചെ പൂവ് ഇടുന്ന പോലത്തെ ഒരു ഭംഗി ഉണ്ടാവും അതിന്, അല്ലെങ്കിൽ ബുദ്ധനൊക്കെ പറയുന്ന പോലെ ഒരു വലിയ മൗനം കഴിഞ്ഞിട്ടുള്ള ഒരു പുഞ്ചിരിയുടെ ഭംഗി ഉണ്ടാവും. ഡോക്ടർ മീനാട്ടി പിള്ള, ഈ അതിലൂടെ പാർവതി ഒരു വ്യക്തിത്വം സ്ഥാപിക്കുന്നുണ്ട് മലയാള സിനിമയിൽ. ഞാൻ ഈ പറഞ്ഞതുമായിട്ട് യോജിക്കുന്നില്ല. ഈ പുഞ്ചിരിയിലൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാരണം പാർവതിയുടെ വിജയം കേരളം ഇന്ന് എത്തി നിൽക്കുന്ന, ഇവിടുത്തെ സ്ത്രീകൾ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു സെർട്ടൺ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസിൻ്റെയും കൂടെ വിജയമാണ്. അതൊരു കളക്റ്റീവ് ഒരു ശബ്ദം കൂടിയായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ തുടക്കത്തിൽ കാൾമാർക്സ് പറയുന്നു, സ്പെക്ടർ ഇസ് ഹോണ്ടിങ് യൂറോപ്പ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞ പോലെ ഇന്ന് കേരളത്തിൽ സ്പെക്ടർ ഇസ് ഹോണ്ടിങ് കേരളം, അത് പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ സ്പെക്ടറാണ്. ആ സ്പെക്ടറിനെ ഒതുക്കാനായിട്ട് ഇപ്പം പലതരം ശക്തികളുണ്ട്. അത് മാർക്കറ്റിൻ്റെ ശക്തികളാവാം, അത് മതസ്ഥാപനങ്ങളുടെ ശക്തികളാകാം, പുരുഷ പലതരത്തിലുള്ള പുരുഷ മേൽക്കോയ്മകളുടെ ശക്തിയാകും. അപ്പോൾ അതിനൊക്കെ എതിരെ പ്രതിരോധിക്കുന്ന ഒരു ശക്തമായ ദൃഢമായ ഒരു ശബ്ദത്തിൻ്റെ ഉടമ കൂടിയാണ് പാർവതി. അത് പാർവതിയുടെ മാത്രം ശബ്ദമല്ല, ഒരു പർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ ജംഗ്ചറിൽ കേരളത്തിലെ സ്ത്രീകൾ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ ശബ്ദം കൂടിയാണ് പാർവതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ യുവർ സക്സസ് ഇസ് നോട്ട് എൻറ്റയർലി യുവർസ്, ഇറ്റ്സ് ഓൾസോ എ കളക്റ്റീവ് സക്സസ്, ഐ ഫീൽ. ഓക്കെ, അതിലേക്ക് തന്നെയാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നതും. തീർച്ചയായിട്ടും ഞാൻ അടുത്തതായി കടക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ ഒരു തുടക്കമാണ് ഡോക്ടർ ഇട്ടത്. ഞാൻ അതിലേക്ക് പാർവതിയിലേക്ക് വരുന്നതിന് മുമ്പ് സൗമ്യ സദാനന്ദൻ, എങ്ങനെയായിരുന്നു നിങ്ങൾക്കൊക്കെ ആ ഒരു മാറ്റം അനുഭവപ്പെട്ടത്? പാർവതിയുടെ ഒരു ഒരു കേവലം ഒരു ആക്ട്രസ് എന്ന നിലയിൽ നിന്ന് മുന്നോട്ടുള്ള പോക്കിനെ എങ്ങനെ അനുഭവപ്പെട്ടു? പാർവതി ഒരു ഫ്രണ്ടായിട്ട് എനിക്കറിയാം. പാർവതി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബിലീവ്സ് ഉള്ള ആളാണ് എന്ന് പറഞ്ഞ ആളെ സീരിയസ് ആക്കിയ കളയായിരുന്നു. വളരെ ഫൺ ലവിങ് ഒരു ഇൻഡിവിജ്വൽ ആണ്, ഇതൊന്നും അല്ല. അപ്പോ ഈ പറയുന്ന ഇതിൻ്റെയൊക്കെ പുറകില് ഒരു സാധു ആളുണ്ട്. അവിടുന്ന് ഇപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ, ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമില് കേരളത്തിനെ എത്തിച്ചത്, ഒരു മലയാള സിനിമ എത്തിച്ചത്, മേ ബി ഹിസ്റ്ററി ഓഫ് മലയാള സിനിമയിൽ, ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. വെരി പ്രൗഡ്. ഇത് ഒരു ലാൻഡ് മാർക്കാണ്. ആൻഡ് പാർവതിയെ പോലെ ഐ നോ ഹെർ ബാക്ക്ഗ്രൗണ്ട്,
വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് ഏത് ഏത് ലെവൽ വരെ എത്താം. യു തിങ്ക് ഓഫ് ദ ഡ്രീം ഓഫ് ദ സ്റ്റാർസ് ആൻഡ് യു റീച്ച് ദ മൂൺ എന്ന് പറയുന്ന ഇഷ്യൂസ് റീച്ച് ദ സ്റ്റാർസ് മാൻ. ഒരു വ്യക്തി എന്ന നിലയിൽ, സ്ത്രീ എന്ന നിലയിൽ, കലാകാരി എന്ന നിലയിൽ എന്നെ ഇല്ലാതാക്കല്ലേ പറ്റൂ അവർക്ക്. അതിനേക്കാളും അപ്പുറമൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ വൈ നോട്ട് സ്പീക്ക്. അഭിനേത്രി എന്ന നിലയിൽ മാത്രമല്ല, ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ പാർവതി ഇവിടെ ഡോക്ടർ മീന ടി പിള്ള പറഞ്ഞതുപോലെയുള്ള ചില കാര്യങ്ങളിൽ ഇടപെടുകയും വളരെ ഓപ്പണായിട്ട് തന്നെ വളരെ തുറന്ന് സംസാരിക്കുന്ന നിലയിലേക്ക് വരികയും ചെയ്തല്ലോ. അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ബാലിക എന്ന നിലയിൽ നേരിട്ടിട്ടുള്ള ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന മാത്തക്കുട്ടിയുടെ ഇൻ്റർവ്യൂവിലായിരുന്നു അത്, വളരെ പരസ്യമായി തന്നെ തുറന്ന് പറയുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് പാർവതിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ധൈര്യം എവിടെ നിന്നാണ്? പ്രമോദേട്ടാ, അന്ന് നല്ല തലവേദനയായിരുന്നു എനിക്ക്. അന്ന് ടേക്ക് ഓഫിൻ്റെ ഷൂട്ടിംഗ്, അല്ല ടേക്ക് ഓഫിൻ്റെ അല്ല, സോറി, ഹിന്ദി പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നിന്ന് 3 ദിവസം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ ഇവിടെ വന്നിട്ട് പ്രൊമോഷൻസ് ചെയ്യാൻ. അപ്പോൾ മാത്തക്കുട്ടീൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ടോക്കിംഗ് ടു എ ഫ്രണ്ട്. സോ എനിക്ക് ധൈര്യത്തിൻ്റെ ആവശ്യം വന്നില്ല. പേടിയുണ്ടെങ്കിലല്ലേ ധൈര്യം കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. സോ ഐ ഫെൽറ്റ് വെരി സേഫ് ടോക്കിംഗ് ടു ഹിം. ഇത് സംഭവിച്ചു എന്ന് പറയുന്നത് ഒരു സത്യമാണ്, അതെനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പലവർക്കും സംഭവിച്ചതായിട്ട് അവരെന്നോട് സംസാരിച്ചിട്ടുണ്ട്. സോ സത്യം പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, അതിപ്പോഴും ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ബാലികയായിരുന്ന സമയത്ത് ഇപ്പം പലവരും, ഞാൻ എൻ്റെ ചുറ്റുമുള്ള സ്ത്രീകൾ, അതിൽ 90% സ്ത്രീകൾക്കും ഇതേപോലത്തെ ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. ദേ ഹാവ് നോട്ട് ടോക്ഡ് അബൌട്ട് ഇറ്റ് ഈവൻ വിത്ത് ഈച്ച് അതർ, ബിക്കോസ് അങ്ങനത്തെ ഒരു ഒരു സ്ട്രക്ചർ, ഒരു സൊസൈറ്റൽ സ്ട്രക്ചർ പോലും നമുക്കില്ല. പുറത്തുള്ള പോലെ ഒരു സപ്പോർട്ട് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു 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 ഹെൽത്തി എൻവയൺമെൻറ്റ് ഫോർ അസ് ടു സേ ദറ്റ് ലിസൺ, ദിസ് ഇതെനിക്ക് സംഭവിച്ചു എന്ന് പറയാനുള്ള ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് വർഷങ്ങൾ മൗനം പാലിച്ചു. അതെൻ്റെ വളരെ അടുത്ത ആൺ സുഹൃത്തുക്കളോട് പറഞ്ഞു. അവരത് കേട്ടിരുന്നു. അവരെന്നോട് പറഞ്ഞു, നീ പഠിക്കൂ, മുമ്പോട്ട് പോകൂ, ജോലി ശരിക്കും ചെയ്യൂ. ഏതെങ്കിലും ഒരു സമയമാവുമ്പം ഇതിൽ ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായിരിക്കും, ബിക്കോസ് അവർക്ക് അത്രയും എനിക്ക് പറഞ്ഞുതരാൻ പറ്റിയുള്ളൂ ആ സമയത്ത്. സോ ഞാൻ പറഞ്ഞ പോലെ പേടിയില്ലാത്തൊരു സമയം എത്തി എനിക്ക്. സോ ധൈര്യത്തിൻ്റെ ആവശ്യം വന്നില്ല. അത് വളരെ കൃത്യമാണ് പാർവതി. എന്നു മുതലാണ് ആ പേടി പോയി ഒരു കൃത്യമായി ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നലിലേക്ക് വന്നത്? ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് വരുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സിനെ പറ്റി മീന മാം പറഞ്ഞ പോലത്തെ ഒരു സ്പേസിൽ നിന്നാണ്. ഇന്ത്യാസ് ഡോട്ടർ നമ്മുടെ ഗവൺമെൻറ് നിരോധിച്ച സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ, ഇറ്റ് സ്റ്റിൽ ബോയിൽസ് മൈ ബ്ലഡ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അങ്ങനത്തെ ഒരു സെൻസർഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കില്ല എന്നൊരു കൂട്ടം ആൾക്കാർ തീരുമാനിക്കുകയാണ്. അതായത് അത് നമ്മുടെ സൊസൈറ്റീനെ വളരെ പിന്നോട്ട് നയിക്കുന്ന ഒരു ഒരു ഡിസിഷനാവും അത്. അവിടെയാണ് തോന്നുന്നു എന്നിലുള്ള ഉറങ്ങിക്കിടന്നതെന്ന് ഞാൻ പറയില്ല, വളരെ ഓക്കെ, ശരി ഇത് നടക്കുന്നു, അത് ശരി നടക്കുന്നു, എന്നാലും മുമ്പോട്ടേക്ക് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നാരോ വ്യൂവിൽ നിന്ന് പെട്ടെന്ന് അത് തുറന്ന് വലുതായത്. കാര്യം എനിക്ക് അത് സംഭവിച്ചിട്ടില്ലെങ്കിലും പല പലതും വേറെയും സംഭവിച്ചിട്ടുണ്ട്. ഇത് സംഭവിക്കുന്ന നമുക്കൊരു സൗമ്യ ഉണ്ടായിട്ടുണ്ട്, ഇപ്പം ജിഷയുണ്ട്. ഇത് മാറണമെങ്കിൽ സംസാരിച്ച് തുടങ്ങിയേ പറ്റും. പക്ഷെ ഞാനത് ചെയ്തത് ഒരു നടി എന്ന നിലയിലല്ലായിരുന്നു. ഞാൻ സംസാരിച്ച് തുടങ്ങിയത് ഒരു വ്യക്തി എന്ന നിലയിലാണ്, വ്യക്തി ഹു ഹാപ്പൻസ് ടു ബി എ സ്ത്രീ. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് ഇനി ഒരു ഒരു കോൺവെർസേഷൻ തുടങ്ങിയേ പറ്റൂ എന്ന് എനിക്ക് അന്നാണ് തോന്നിയത്. അല്ല, അതിപ്പോൾ ഒരുപക്ഷെ പാർവതി അറിഞ്ഞോ അറിയാതെയോ മറ്റു തരത്തിൽ ഇപ്പോൾ ഹോളിവുഡിൽ വരെ മീ ടു ക്യാമ്പയിൻ പോലെ ഒരു വലിയ പ്രസ്ഥാനമുണ്ടാകുന്നു. അത് ലോകത്ത് തന്നെ അംഗീകരിക്കപ്പെടുന്നു. ഇപ്പോൾ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി, ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് അംഗീകരിക്കപ്പെടുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് വരെ പോകുന്നുണ്ട് അത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാർവതിയെ സംസാരിക്കുമ്പോൾ, നമ്മുടെ സമീപ ഇവിടെ ഒരു നടി ആക്രമിക്കപ്പെട്ട ഒരു ഒരു കേസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എത്ര കണ്ട് പാർവതിയെ രോഷം കൊള്ളിച്ചിട്ടുണ്ട്? ഇത് ഇത് തുറന്നു പറയാനുണ്ട്. ഐ തിങ്ക് ഇറ്റ് ടുക്ക് അവേ ദ ഫിയർ. ടു ബി വെരി ഓണസ്റ്റ്, ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മാതാപിതാക്കൾ ഇത് ഇങ്ങനെ പറയരുത് എന്നോട് പറഞ്ഞിട്ടില്ലാണെങ്കിലും സത്യം ഇതാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ഒരു വ്യക്തി എന്ന നിലയിൽ, സ്ത്രീ എന്ന നിലയിൽ, കലാകാരി എന്ന നിലയിൽ
എന്നെ ഇല്ലാതാക്കല്ലേ പറ്റൂ അവർക്ക്. അതിനേക്കാളും അപ്പുറമൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ വൈ നോട്ട് സ്പീക്ക്? ഐ മീൻ ദ ഫിയർ ഇസ് ദാറ്റ് ദേ വിൽ സൈലൻസ് മീ ഇൻ മെനി വേയ്സ് ആൻഡ് ഹാവ്ൻ്റ് ഐ ബീൻ സൈലൻസ്ഡ് ഓൾറെഡി. സോ വാട്ട്സ് ദ ഫിയർ? അത് പോയി. ഈ ഫെബ്രുവരി എൻ്റെ സുഹൃത്തിന് നടന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ ഓഫ് അസ്. ആൻഡ് ദാറ്റ് ക്യാൻ ഹാപ്പൻ എനി മൊമെന്റ് നൗ ടു മീ ടു. ഇപ്പോൾ ഈ തുറന്നു പറയുന്നതിന് സാഹചര്യം ഒരുങ്ങിയത് തീർച്ചയായിട്ടും ഈ നടിക്കെതിരായ ആക്രമണം ഉണ്ടായത് കൂടിയാണ് എന്ന് പാർവതി പറയുന്നു. അത് അവർ അത് തുറന്നു പറയാനും പോലീസിൽ പരാതി കൊടുക്കാനും എടുത്ത കാണിച്ച ആ ഒരു മനോഭാവം എത്ര കണ്ട് നിർണായകമായി മലയാള സിനിമയെ പിന്നീട് ഇങ്ങോട്ട് ഒരുപക്ഷെ WCC പോലൊരു പ്രസ്ഥാനം രൂപം കൊള്ളാൻ ഉൾപ്പെടെ എത്ര കണ്ട് സഹായമായെന്നാണ് പറഞ്ഞത്? 100%. ആ ഒരു ധൈര്യമാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതലൊരു നമുക്ക് കിട്ടേണ്ട ഊർജം മുഴുവൻ നമ്മൾ അതിൽ നിന്നാണ് എടുത്തത്. കാര്യം എനിക്കിപ്പോൾ എനിക്കൊരു ഇൻസിഡൻറ്റ് നടക്കുകയാണെങ്കിൽ എനിക്കറിയാം WCC മാത്രമല്ല കണ്ട് പലവരും എൻ്റെ കൂടെ നിൽക്കുമെന്ന്. ആ സമയത്ത് അവൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. ആര് കൂടെ നിൽക്കും കൂടെ നിൽക്കില്ല ഒരു ഉറപ്പും ഇല്ലാതെയാണ് നോ നൗ ഇനഫ് എന്ന് പറഞ്ഞത്. സോ അത് പേടിയില്ലായ്മ എന്ന് ഞാൻ പറയില്ല, പക്ഷേ മതിയാവുക എന്ന് പറയില്ലേ നമുക്ക്. ഇനി എനിക്ക് ചുരുങ്ങാൻ പറ്റില്ല, ഇനി എനിക്ക് ഒതുങ്ങാൻ പറ്റില്ല, ഇറ്റ്സ് ഇനഫ്, ഇനി ഞാൻ ഇല്ലാതാവാൻ പറ്റില്ല എന്നുള്ള അവളുടെ തീരുമാനത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് വന്നപ്പോൾ അന്യോന്യം നമ്മുടെ എക്സ്പീരിയൻസ് പറഞ്ഞു തുടങ്ങിയപ്പം വി റിയലൈസ്ഡ് വി ഹവ് ഓൾ ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് തിങ്സ് ബൈ ദ സെയിം പീപ്പിൾ. സോ വി റിയലൈസ്ഡ് ഞാൻ എന്തുകൊണ്ട് ഇതിനു മുമ്പേ ഒരു സൗമ്യയോട് ഇതിനെപ്പറ്റി സംസാരിച്ചില്ല, എന്തുകൊണ്ട് ഞാനും റിമിയും ഞാനും സംസാരിച്ച കാര്യമാണ്. നമ്മൾ എന്തുകൊണ്ട് ഇതിനു മുമ്പേ ഇതെനിക്ക് സംഭവിച്ച സമയത്ത് ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ ഫോൺ വിളിക്കാത്തത്? ദാറ്റ്സ് ബിക്കോസ് വി വർ മെയ്ഡ് ടു ഫീൽ വി വർ അലോൺ. യുനോ നമ്മുടെ സൊസൈറ്റി ആണെങ്കിലും ജനറലി ഞാൻ വളർന്നു വന്നതിൽ എൻ്റെ ഒറ്റപ്പെട്ട ഇൻസിഡൻ്റ് ആണെന്നാണ് എല്ലാവരെയും കരുതുന്നത്, കരുതാൻ പ്രേരിപ്പിക്കുന്നത്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇത് നിനക്ക് മാത്രമേ ഇതിനെപ്പറ്റി മിണ്ടണ്ട, അതങ്ങ് വിട്ടേക്കുക. യുനോ ദാറ്റ് ഇസ് ദ വേ വി ആർ ടോട്ട്. സോ അതിൽ നിന്ന് പൊട്ടി മുളയ്ക്കാൻ എനിക്കും പോലും ഒരുപാട് സമയമെടുത്തു. ഇപ്പോൾ മലയാള സിനിമയിൽ അങ്ങനെ ഒരു ഒരു മൂവ്മെൻറ്റ് രൂപം കൊള്ളുകയും ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് സിനിമ മൊത്തത്തിൽ എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്? പാർവതിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ WCCയിൽ ഉൾപ്പെട്ട ആളുകളോട് തന്നെ വളരെ മോശം ആയ നിലയിലാണ് സിനിമയിലെ മുഖ്യധാരയിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്നും ഒരുപക്ഷെ സിനിമയിൽ നിന്ന് തന്നെ പുറത്താക്കാവുന്ന നിലയിൽ അവരോടുള്ള മനോഭാവം വളരുന്നുണ്ട് എന്നുമാണ്. ശരിയാണോ? I wouldn't completely agree to that. I would like to say that ബാക്കിയുള്ള അസോസിയേഷൻസിൽ നിന്ന് വി ആർ ടോക്കിംഗ് അബൌട്ട് റെപ്രസെൻറ്റേഷൻ ഫ്രം അതർ അസോസിയേഷൻസ് സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സപ്പോർട്ട് ഇൻ വാട്ട് സെൻസ് എന്ന് ചോദിച്ചാൽ ദേ ആർ ക്യൂരിയസ്, ദേ വോണ്ട് ടു നോ വാട്ട് ഇസ് ഇറ്റ്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അറിയാൻ അവർക്ക് താല്പര്യമുണ്ട്. അതൊരു വലിയ സ്റ്റെപ്പാണ് പ്രമോദേട്ടാ. ബിക്കോസ് ഏർലിയർ ഓൺ ഐ വുഡ് അസ്യൂം ദാറ്റ് ഷട്ടിങ് ഇറ്റ് ഡൗൺ ആയിരിക്കും ആദ്യത്തെ സ്റ്റെപ്പ് പണ്ടത്തെ കാലമാണെങ്കിൽ. ഇപ്പോഴത്തെ കാലത്ത് എന്താണ് ഇപ്പം എൻ്റെ സുഹൃത്തിന് സംഭവിച്ചത്? ഒരു വലിയൊരു എല്ലാവരുടെയും കണ്ണു തുറഞ്ഞൊരു ഇൻസിഡൻ്റ് ആണ്. ഈ ഒരു ലെവൽ വരെ പോകാൻ പറ്റുമോ ആർക്കെങ്കിലും എന്നുള്ള ഒരു ചോദ്യം എല്ലാവരെയും കുറച്ചൊന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇങ്ങനെയൊരു കൂട്ടായ്മ വരുമ്പോൾ ഈ കൂട്ടായ്മ ആർക്കും എതിരെയല്ല എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ പാർവതി, ഇത് ആർക്കും എതിരല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ നമുക്കറിയാം സിനിമയിൽ ഉള്ളിൽ തന്നെയുള്ള ഒരു നായകനാണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന് അനുകൂലമായും എതിരായും ഉള്ള ഒരു ചേരികൾ തിരിവ് ഒരുപക്ഷെ സിനിമയ്ക്കകത്ത് ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ഉണ്ടായ ഇതിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവിനെതിരെ ഒരു നിലപാട് എടുത്തിട്ടില്ലേ? അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഭീഷണിയായി നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. എനിക്ക് ആ ഭീഷണി ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, അത് അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയുടെ പുറത്ത് മാത്രമായിരിക്കും. കാര്യം WCC എന്ന ഒരു ഒരു കൂട്ടായ്മ ഒരിക്കലും പേരെടുത്ത് എവിഡൻസ് ഇല്ലാതെ ഒരാളെ കുറ്റം ചാർത്തിയിട്ടില്ല. നിയമം നിയമത്തിൻ്റെ രീതിയിൽ കണ്ടെത്തുന്നതിനെ മാത്രം പിന്തുണയ്ക്കുക എന്ന് നമ്മൾ തീരുമാനിച്ചൊരു കാര്യം. ശരിയായ രീതിയിൽ തന്നെയാണ് എന്ന് WCC അഭിപ്രായം. ഇറ്റ് കുഡ് ബി ഫാസ്റ്റർ. ദ റെസൊല്യൂഷൻ ടു ദിസ് കുഡ് ബി മച്ച് ഫാസ്റ്റർ. കാര്യം ഇത് അണ്ടർഗോ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഫോക്കസ് എൻറ്റയർലി പോകുന്നത് ഈ പറഞ്ഞ സപ്പോസ്ഡ് അക്യൂസ്ഡും ആൾക്കാരിലേക്കുമാണ് ഏറ്റവും കൂടുതൽ മാധ്യമത്തിൻ്റെ കണ്ണുകളും എല്ലാം പോയിരിക്കുന്നതും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ ലൗഡ് നോയ്സസും അതിനെ പറ്റിയിട്ടാണ്.
WCC is concerned about the survivor. WCC is concerned about the mental health and the well-being of the survivor. Ashwathi, angane oru support, atharam oru pinduna cinemayil undagunnathu ethra kandu ningale ningalkku oru surakshithathu nalgunnundu, oru security nalgunnundu. It's a terrific, movement, Satyam Arna, because what comes to my mind is what Geetu said. Why aarum enne invite edillallo ee oru group la WCC la, why was I not invited? So, and she said this, it's not this is not for an invitation. We all decided to come together. Okay. You know, we all decided that, you know, we have to stand up for women and we have to stand up for what is right. Okay. And it's our voice, you know, which is I think it's alla adoru security feeling varthipichittundo ningade. Of course, yes. Security feeling ennu parayunnathin oru charithram koodi undu. Aa charithram nammal onnu veendedukkandirikkunnu ennu enikku ippo thonnu. Kaaranam oru hot seatil oru naayiga irunnu ingane ithrayum drudhathayode samsaarikkumbol namukku oru nashta naayiga undayirunnu. അത് മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ചരിത്രം കൂടിയാണ്. പി കെ റോസി എന്ന നമ്മുടെ ആദ്യ നായികയെ കല്ലെറിഞ്ഞ് സൈലൻസ് ചെയ്ത ഒരു കൾച്ചർ നമുക്കുണ്ട്. അവരെങ്ങോട്ടോ പോയി മറിഞ്ഞു, പിന്നെ നമ്മൾ അവരെ കണ്ടിട്ട് പോലും ഇല്ല, അവരാരായി ജീവിച്ചു, അവരുടെ ശബ്ദം എന്താണെന്ന് നമ്മൾ കേട്ടിട്ടില്ല. 2017 പാർവതി ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പേഴ്സണലി അനുഭവിച്ചത് ഒരു പൊളിറ്റിക്കൽ ഒരു ഇഷ്യൂ ആണ് എന്ന് ധൈര്യമായിട്ട് സധൈര്യം പറയുമ്പോൾ ആ മലയാള സിനിമയുടെ തമസ്കരിക്കപ്പെട്ട ഒരു ചരിത്രത്തെ കൂടിയാണ് നമ്മൾ വീണ്ടെടുക്കുന്നത്. അത് നമുക്ക് നൽകുന്ന ഒരു വലിയ സെക്യൂരിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നി. ഈ ശബ്ദം തീർച്ചയായും ശ്രീ ബാബു ജനാർദ്ദൻ അതിനോട് യോജിക്കുന്നു. നമ്മുടെ സാമൂഹ്യ മാറ്റം ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, പൊതുവഴി അടക്കാൻ പറ്റില്ലായിരുന്നു, മാറുമറക്കാൻ പറ്റില്ലായിരുന്നു, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒത്തിരി സാമൂഹ്യ പരിഷ്കർത്താക്കളും പൊളിറ്റിക്സും പൊതുജനങ്ങളും ഒക്കെ ഇടപെട്ട് ചരിത്രപരമായി ഉണ്ടായ ഒരു മാറ്റത്തിൻ്റെ ഭാഗമാണ് മാറ്റം. പക്ഷെ സിനിമയിൽ കൂടി സിനിമയിൽ ഈ രൂപത്തിൽ പ്രകടമാകാൻ ഒരുപാട് കാലമെടുത്തു. സിനിമയുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് കാലമായുള്ളൂ സിനിമ കേരളത്തിലേക്ക് മൊത്തം എത്തിയിട്ട്. മറ്റേ സിനിമയെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളിൽ നിന്ന് വിട്ട് മാറിയുള്ളൊരു അവസ്ഥയായിരുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്ത് പ്രിക്കോഷൻ എടുക്കേണ്ടത് ഒന്നും ആൾക്കാർക്കാരെക്കുറിച്ച് വലിയ ഒരു ധാരണയില്ലായിരുന്നു. അന്നൊക്കെ വളരെ നീചമായ ഒത്തിരി ഏർപ്പാടുകൾ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് സിനിമയിലൊക്കെ എത്തുന്ന വർഷങ്ങൾക്ക് മുമ്പാണ്. നിലവിൽ ഉള്ള കാര്യങ്ങൾ ഇതുപോലെ ആരെങ്കിലും പറയുമ്പോഴും മാത്രമേ പബ്ലിക് അറിയുന്നുള്ളൂ. പറയാനുള്ളൊരു ധൈര്യം കൊടുക്കാൻ ഇത്തരം സംഘടനകൾ തീർച്ചയായിട്ടും അതിനൊരു ഗുണകരമാണ്. തീർച്ചയായും സൗമ്യ, അത് ഏത് തരത്തിൽ ഏത് നിലയിലൊക്കെയാണ് ഇപ്പോൾ വെളിച്ചത്ത് വരുന്നത്? ഇപ്പം നമുക്ക് മുൻകാലങ്ങളിൽ ഇതൊന്നും പുറത്തു പറയുന്നില്ല, ആരും ഒന്നും തന്നെ ആരും അറിയുന്നില്ല. പക്ഷേ WCCയുടെ ഒരു പിൻബലം വന്നതോടുകൂടി അത് ഏറെക്കുറെ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ഇൻഡിവിജ്വൽസ് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അവർ ഫേസ് ചെയ്തിരുന്ന പ്രശ്നങ്ങൾ, പറയാൻ പുറത്തു പറയാൻ മടിച്ചിരുന്ന കാര്യങ്ങൾ നമ്മൾ അപ്രോച്ച് ചെയ്ത് പറയാനും WCC അപ്രോച്ച് ചെയ്ത് പറയാനും നമ്മൾ ആരെങ്കിലുമൊക്കെ കണ്ട് ഈ കാര്യങ്ങൾ അവർക്ക് എന്താ വേണ്ടത്, ഈ കാര്യം അതിൻ്റെ സത്യസന്ധതയോടു കൂടി അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയോടു കൂടി ഏറ്റുപറയുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഒരു വലിയ ആശ്വാസമാണ്. ഈ ഒരു താരത്തിനെതിരെ പാർവതി രൂക്ഷ വിമർശനവുമായി. ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഐ സെഡ്. സോ വെൻ യു ഗിവ് എ ഹെഡ്ലൈൻ ലൈക്ക് ദാറ്റ്, ബാക്കി ബോഡി വായിക്കാത്ത ഒരുപാട് ജനങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം IFFK ഓപ്പൺ ഫോറത്തിൽ സിനിമയുടെ ഉള്ളടക്കം തന്നെ ഒരർത്ഥത്തിൽ സ്ത്രീവിരുദ്ധമായി മാറുന്ന സന്ദർഭങ്ങളുണ്ട്. അത് എടുത്തു പറഞ്ഞ് സിനിമ ഉദാഹരിച്ച് പറയുകയും ചെയ്തു. കസബ എന്ന സിനിമയെ ഉദാഹരിച്ച് പറയുകയും ചെയ്തു. പാർവതി യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിച്ചതാണ് ഒരു നായകൻ അല്ലെങ്കിൽ നാം ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു ആക്ടർ അങ്ങനെ ഒരു ഡയലോഗുകൾ പറയുന്നതിനോടാണോ പാർവതിക്ക് എതിർപ്പുണ്ടായിരുന്നത്, അതോ യഥാർത്ഥത്തിൽ ആ സിനിമ തന്നെ അത്തരത്തിലുള്ള ഡയലോഗുകൾ പാടില്ല, അത് ശരിയല്ല, അല്ലെങ്കിൽ അതൊരു എഴുത്തുകാരൻ്റെയോ ഒരു സംവിധായകൻ്റെയോ ഉത്തരവാദിത്തമെന്നാണോ പാർവതി ഉദ്ദേശിച്ചത്? അത് ഡെഫിനറ്റ്ലി വരുന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തം വീഴുന്നത് എഴുത്തുകാരനും സംവിധായകൻ്റെയും മേത്താണ്. അവരാണ് സിനിമ എഴുതുന്നത്, അവരുടെ കാഴ്ചപ്പാടാണ് നമ്മൾ മുമ്പോട്ടേക്ക് ഇടുന്നത്. പക്ഷെ ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് ആ പെർട്ടിക്കുലർ നടനെ ചൂണ്ടിക്കാണിച്ച് കുറ്റം പറയുക എന്നുള്ളതല്ല. ഞാൻ ചെയ്തത് ഒരു സെൻസ് ഓഫ് പവറിലേക്ക് വരികയാണെങ്കിൽ, എഫക്റ്റ് ഓൺ ദി ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയി മാറിക്കഴിഞ്ഞാൽ, യു ഓൾസോ യു നോ വിത്ത് quoting Spider-Man, you with great power comes great responsibility, is the fact that oru cheriya reflection nammal nadathanam, that
ഇപ്പൊ എനിക്ക് ഞാനൊരു ഡയലോഗ് പറയുന്നതിന് മുമ്പേ ഒരു 10 ഡിഫറെന്റ് വേയിൽ ഞാൻ ആലോചിക്കും, ഇതിനെ വിഷ്വൽ ഗ്രാമറിൽ കാണിക്കുമ്പോൾ അതിന് വേറെ എന്തൊക്കെ അർത്ഥങ്ങൾ വരാം. അത് ചിലപ്പം ഞാൻ പറയുന്ന വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗ് ആയിരിക്കാം. ആ റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗ് റിഗ്രസീവ് ആണെന്ന് തന്നെ അണ്ടർലൈൻ ചെയ്യുന്ന വിഷ്വൽ ഗ്രാമർ നമുക്ക് വേണം. ബട്ട് റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗിനെ സൂപ്പറാണ്, ഇതാണ് ശരി എന്നുള്ള വിഷ്വൽ ഗ്രാമറിലേക്ക് വന്നാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന മെസ്സേജ് തെറ്റിപ്പോവും. ഏറ്റവും കൂടുതൽ വന്ന വിമർശനം മോശമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പം സിനിമയിൽ കാണിക്കാൻ പാടില്ലേ എന്നാണ് എന്നോട് ചോദിച്ചത്. ആൻഡ് യെസ്, മോശമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കണം. വി നീഡ് ടു റിഫ്ലക്ട് ദ സൊസൈറ്റി ആസ് ഇറ്റ് ഇസ്. പക്ഷേ മോശമായിട്ടുള്ള ക്യാരക്ടറിനെ നല്ല ലൈറ്റിലാണോ കാണിക്കുന്നത് എന്നാണ് ചോദ്യം. മോശമായിട്ടുള്ള ക്യാരക്ടറിനെ ഈ ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള ലൈൻ പലവർക്കും മനസ്സിലാവാതെ പോയിരിക്കുന്നത് ഇസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓഫ് ഇറ്റ്. വെൻ യു ഹാവ് എ സെലിബ്രേറ്ററി ബാക്ക്ഗ്രൗണ്ട് സ്കോർ റൈറ്റ് ആഫ്റ്റർ എ വെരി മിസോജനിസ്റ്റിക് ഡയലോഗ്, പീപ്പിൾ വിൽ ക്ലാപ്പ് ഫോർ ദാറ്റ്. സോ അവിടെ നമ്മൾ ചെയ്യുന്നത്, ദ ഡയറക്ടർ ഹാസ് ഹീസ് ദ കണ്ടക്ടർ ഓഫ് ദി ഓർക്കസ്ട്ര. അപ്പം നമ്മൾ ഷെപ്പേർഡ് ആൻഡ് ഷീപ്പ് സ്പേസ് ആണല്ലോ. വി വിൽ ഗോ വെയർ ദ ഡയറക്ടർ ഈസ് ഗോയിങ് ടു ടേക്ക് അവർ മൈൻഡ്. അപ്പോൾ അത് കണ്ട് എനിക്ക് ഐ ഫെൽറ്റ് അൺകംഫർട്ടബിൾ, ബിക്കോസ് ആ ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഡയലോഗ് കഴിഞ്ഞപ്പോൾ കയ്യടിയാണ് വന്നത്. സോ ദാറ്റ് എഫക്റ്റഡ് മീ, ദാറ്റ് മെയ്ഡ് മീ തിങ്ക്. നോട്ട് ജസ്റ്റ് ദാറ്റ് ഫിലിം, ദാറ്റ്സ് അനദർ തിങ്. ഈ സിനിമയെ മാത്രം എടുത്തെന്തുകൊണ്ട് പറഞ്ഞു? നോ, ഇറ്റ് ഹാപ്പൻ സോ ദാറ്റ് ആ സിനിമയാണ് എൻ്റെ മനസ്സിലാദ്യം വന്നത്. സോ ദർ ആർ സോ മെനി അതർ എക്സാമ്പിൾസ്. പക്ഷേ അവിടെ സംഭവിച്ചത് മമ്മൂട്ടി എന്ന വലിയ നടന്റെ കഥാപാത്രത്തെയാണ് പാർവതി ചൂണ്ടിക്കാണിച്ചത് എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് ഒരുപക്ഷെ ആരാധകർ ഇത്ര കൂട്ടമായി പാർവതിക്കെതിരെ തിരിയുകയും ചെയ്തത്. വളരെ കടുത്ത ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ നേരിടുന്നു അത്? ഒരു വലിയൊരു പഠനം തന്നെയാണ്. ഇറ്റ് റിഫ്ലക്ട്സ് ദ സൊസൈറ്റി. സോ ഫോർ മീ ഇറ്റ്സ് നോട്ട് ദാറ്റ് ചില വാക്കുകൾ എൻ്റെ എന്നീത്ത് ഉപയോഗിക്കുന്നു അവരല്ലെങ്കിൽ എന്നെ ഇതെന്നും അതെന്നും പറയുന്നു. ദാറ്റ്സ് നോട്ട് എഫക്റ്റിംഗ് മീ. ഐ തിങ്ക് ഐ ഹവ് ഗോൺ ത്രൂ എ ലോട്ട് ഫോർ മീ ടു ഗെറ്റ് എഫക്റ്റഡ് ബൈ ദാറ്റ്. പക്ഷെ എന്നെ സങ്കടപ്പെടുത്തുന്നത് ഇസ് ദാറ്റ് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് കോൺടെക്സ്റ്റ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാവുന്ന ആ ഒരു കോൺവെർസേഷൻ സ്പേസിലേക്ക് ആരും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇറ്റ്സ് പ്യുവർ ഹേറ്റ്രഡ് കമ്മിങ് ഫ്രം എ സെർട്ടൻ ബ്ലൈൻഡ്നെസ്. പിന്നെ ഒരു കാര്യമുള്ളത്, അതിനെ ഫ്യുവൽ ചെയ്തിട്ടുള്ള അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ്, മാധ്യമങ്ങൾ അതിന് കൊടുത്ത ഹെഡ്ലൈൻ, ഈ ഒരു താരത്തിനെതിരെ പാർവതി രൂക്ഷ വിമർശനവുമായി. ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഐ സെഡ്. സോ വെൻ യു ഗിവ് എ ഹെഡ്ലൈൻ ലൈക്ക് ദാറ്റ്, ബാക്കി ബോഡി വായിക്കാത്ത ഒരുപാട് ജനങ്ങളുണ്ട്. ഹെഡ്ലൈൻ മാത്രം വാട്സാപ്പിൽ ലിങ്ക് കിട്ടിയിട്ട് വായിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഒരുപാട് ജനങ്ങൾ അങ്ങനെയാണ്. സോ പ്ലീസ് ഡു. മീന മാമാണ് ചോദ്യം ചോദിച്ചത് ആ വേദിയിൽ. പാർവതി ഉത്തരം പറഞ്ഞു, ഞാൻ അവിടെ പ്രസൻ്റ് ആയിരുന്നു. ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യം, മറുപടി അതിലും പ്രസക്തമായ മറുപടി ആയിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഒരു മീഡിയ അതിനെ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഫ്യോൽ, ഇത് ഈ കത്തി ആളിപ്പടർന്ന തീ, അതിന് ഫ്യോൽ ഇട്ടത് അത് ശരിയായിരിക്കാം. പക്ഷേ അതിലുപരിയായി പാർവതി ഒരു ചോദ്യമുള്ളത് നേരത്തെ ഇപ്പൊ പറഞ്ഞല്ലോ, നെഗറ്റീവ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കേണ്ടി വരും, ഏതൊരു നടനും ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും. അതിൽ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളാണോ മുഴുവനും എന്ന് നമുക്ക് നോക്കി കൈകാര്യം ചെയ്യാൻ കഴിയുമോ? മാത്രമല്ല, ഈ വിഷ്വൽ ഗ്രാമർ ചിലപ്പോഴൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും സ്ത്രീകൾക്ക് അനുകൂലമായി മാത്രമേ കഥകളും തിരക്കഥകളും സംഭാഷണങ്ങളും വരാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നതും ഒരു അർത്ഥത്തിൽ ഫാസിസം അല്ലേ എന്ന തിരിച്ചൊരു ചോദ്യമുണ്ട്. I have been asked that question and I really truly don't know how to answer that, because എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇത് അതേ വേദിയിൽ പറഞ്ഞിട്ടുള്ളതാണ്, പലതരം സിനിമകളിൽ സ്നേഹത്തിൻ്റെ പുറത്ത് അടിക്കുന്ന ഭർത്താക്കന്മാരെയും ബോയ് ഫ്രണ്ട്സിനെയും കണ്ട് എൻ്റെ സ്വന്തം റിലേഷൻഷിപ്സിലും അങ്ങനത്തെ ഇൻസിഡൻറ്റ് നടന്നപ്പം ഞാനത് സ്നേഹമെന്ന് എൻ്റെ വിവരക്കേടിൽ ഞാനത് വിശ്വസിച്ചു. ഐ ബിലീവ് കലയ്ക്ക് ആ ഒരു എഫക്റ്റ് ഉണ്ട്. ഫാസിസത്തിൻ്റെ കാര്യം, വട്ട് ഐ വോണ്ട് ടു സേ ഇസ് യു ക്യാൻ സേ ഓർ യു ക്യാൻ പോർട്രേ എനി ക്യാരക്ടർ വിച്ച് എവർ വേ യു വോണ്ട്. പക്ഷേ അത് നമ്മൾ ഒരു റിഗ്രസീവ് എലമെൻറ്റിനെയോ അല്ലെങ്കിൽ വയലൻസിനെയോ ആളി കത്തിപ്പിക്കാൻ ഉള്ള ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി അപ് ടു ദി ആർട്ടിസ്റ്റ് ആൻഡ് ദി ക്രിയേറ്റേഴ്സ് ടു സെൻസർ ദെംസെൽവ്സ്. They must take upon the responsibility, especially athratholam oru reach ulle oru effect ulle oru 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 persona il ninnaanu adu verunnathengil.
clear example is exactly ide ubayogangalana ende meethippol aalkar ubayogikkunnathu naan thornu paranjathu kondu it's a clear indication that they think it's okay to do this okay that is it maathukutti adu എങ്ങനെ കാണുന്നു അതായത് ഈ പറയുന്ന എല്ലാ വികാരങ്ങളുമുള്ള ഒരു സമൂഹമാണ് നമ്മുടേത് അത് ചിലപ്പോൾ ഒരു 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 രീതിയിൽ അത് സിനിമയിൽ പ്രകടിപ്പിക്കപ്പെട്ടു എന്ന് വരാം ചീത്ത വികാരങ്ങൾ തന്നെ പ്രകടിപ്പിക്കപ്പെട്ടു എന്ന് വരാം അവിടെയൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ ഞാൻ പ്രണയിച്ചിട്ടുള്ള ആളാണ് ഞാനിതേവരെ സിനിമ കണ്ടിട്ട് ഒരു പെണ്ണിനെ തല്ലിയിട്ടില്ല ടു ബി ഫ്രാങ്ക് ഒരു സിനിമ നമ്മൾ അത്രത്തോളം സ്വാധീനിക്കുകയാണെങ്കിൽ നമുക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ ജോക്കർ ബാറ്റ്മാൻ്റെ ജോക്കറിനെ കണ്ടിട്ട് ഞാൻ ജോക്കറാണെന്ന് പറഞ്ഞൊരു തിയേറ്ററിലേക്ക് കയറിയിട്ട് മുഴുവൻ ഇരുന്ന ആളുകളെയും വെടിവെച്ച് കൊല്ലുന്ന പോലെ അയാൾക്ക് എന്തോ തലയ്ക്ക് പ്രശ്നമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ കഥ പറയുമ്പോഴുള്ള സിനിമകളിൽ പറയുന്ന പോലെ മാമ്പഴം എന്ന് പറഞ്ഞ ഒരു കവിത വായിച്ചിട്ട് അതിനുശേഷം ഇതേവരെ അമ്മമാരാരും കുട്ടികളെ തല്ലാണ്ടിരുന്നിട്ടൊന്നുമില്ല ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിനെടുക്കുന്നവർക്ക് ഗുരുതരമായ എന്തോ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ പക്ഷെ ഒരു അണ്ടർ കറന്റ് ഒരുപക്ഷെ സ്വാധീനിക്കില്ലേ ഒരു ഈ പാർവതി സൂചിപ്പിക്കുന്നത് പേഴ്സൺ ടു പേഴ്സൺ അത് എത്രത്തോളം എഫക്ട് ചെയ്തു എന്നതിനേക്കാളുപരി ഒരു സമൂഹത്തിൻ്റെ ചിന്താഗതിയെ തന്നെ ഇപ്പോൾ പാർവതിക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ ഒരു സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാണ് ഒരു സ്ത്രീയോട് അങ്ങനെ സംസാരിക്കാം എന്നത് ശരിയാണെന്ന് ബോധ്യപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതികരണം അന്ധമായിട്ടുള്ള താരാരാധനയുടെ ഫലമായിട്ടുണ്ടാവുന്നതാണ് അതായത് ഈ പറഞ്ഞ ഹെഡ്ലൈൻ മാത്രം പറഞ്ഞിട്ട് കയറി വിമർശിക്കുന്ന ക്രൂശിക്കുന്ന അതൊരു ഓൺലൈനിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ബഹളം എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം ഒരാൾ കഴിഞ്ഞാൽ അടുത്തയാൾ അത് കഴിഞ്ഞാൽ അടുത്തയാൾ എന്ന് പറയുന്ന ആ ഒരു ചെറിയ സാധനം നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലുണ്ട് എന്താണ് പുതിയ പ്രശ്നം എന്നുള്ളത് ഇപ്പോൾ പാർവതിയാണ് ഇന്നലെ മറ്റൊരാളായിരുന്നു നാളെ അത് വേറെ ആളാവും അത്രയേ ഉള്ളൂ അത് അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ കാരണം കഴിഞ്ഞ 90 വർഷത്തെ സിനിമാ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഫിലിം ആഫ്റ്റർ ഫിലിം ആഫ്റ്റർ ഫിലിം ഇതേ സ്ത്രീ വിരുദ്ധത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പൊതുബോധം തന്നെ അതാണ് അടിച്ചൊതുക്കി മോറൽ പോലീസിംഗ് നടത്തി പ്യുവറായിട്ടുള്ള സ്ത്രീയെ എങ്ങനെയാണ് അതിൻ്റെ സൗന്ദര്യശാസ്ത്രം പോലും ഒരു പ്രത്യേക രീതിയിലാണ് സ്ത്രീയുടെ ശരീരത്തെ കൺസ്യൂം ചെയ്യാവുന്ന ഒരു ഒബ്ജക്റ്റാക്കി മാറ്റുന്നതും അതേസമയം ഒതുക്കുകയും മെരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെ തന്നെ സമൂഹത്തിൻ്റെ പൊതുബോധമായിട്ട് മാറിക്കഴിഞ്ഞു അതിനെതിരെ ഉള്ളൊരു പ്രതികരണമാണ് പാർവതി അവിടെ നടത്തിയത് അല്ലാതെ ഒരു പർട്ടിക്കുലർ ഫിലിമിനെ പറ്റിയല്ല അങ്ങനെ പറയാനാണെങ്കിൽ സിനിമകളെ ഉള്ളു ഇപ്പം അവൾക്കൊപ്പം എന്ന് പറഞ്ഞൊരു പാക്കേജ് ഞാനിപ്പോൾ ക്യൂറേറ്റ് ചെയ്തു അതായത് 20-ാം നൂറ്റാണ്ടിൽ സ്ത്രീക്കൊപ്പം നിന്ന സിനിമകളെ പറ്റിയാണ് ഒരു വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാനുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു പൊതുബോധത്തെ പറ്റിയാണ് പറയുന്നത് അല്ലാതെ ഒറ്റ സിനിമയെ പറ്റിയല്ല ഓക്കെ ശ്രീ ബാബു ജനാർദ്ദനൻ ഇല്ല സ്ത്രീക്കൊപ്പം നിന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എണ്ണത്തിൽ കുറവെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ നമ്മുടെ ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പം തകടിയുടെ അനുഭവങ്ങൾ പാളിച്ചുകൾ അതിനെ മാഡം പറഞ്ഞ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമ സ്ത്രീക്കൊപ്പം അല്ല പക്ഷെ തകഴി ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രിയനായിരുന്നു അതിൻ്റെ റൈറ്റർ എസ് എൽ പ്രസാദനന്ദനാണ് അതിൻ്റെ ഓർമ്മ അങ്ങേരായിരുന്നു ഡയറക്ടറായിരുന്നു അതെല്ലാവരും അങ്ങനെ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ അയാൾ ഒളിയിൽ പോകുന്നു ഒളിയിൽ പോകുന്നിടത്ത് വേറൊരു അവഹിത ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കൊലപാതകം നടത്തുന്നു പിന്നെ സ്വന്തം ഭാര്യയെ മദ്യപിച്ചിട്ട് വന്ന് മർദ്ദിക്കുന്നു ഇങ്ങനൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ആ സിനിമ ഏത് പക്ഷത്ത് കൂട്ടും ചെമ്മീൻ സ്ത്രീക്കൊപ്പമാണോ തകഴി തന്നെ എഴുതിയതല്ലേ ചെമ്മീൻ സ്ത്രീക്കൊപ്പമാണോ അവിടെയാണ് പ്രശ്നം വരുന്നത് അല്ല ഓരോ കഥകൾക്കും ഓരോ കാഴ്ചപ്പാടുകളുണ്ടല്ലോ നമ്മളെല്ലാ കഥകളും സ്ത്രീകൾ പക്ഷത്ത് നിൽക്കണമെന്നും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല പൊതു ഒരു 99% സ്ത്രീ വിരുദ്ധമാകുമ്പോഴാണ് പാർവതിയുടെ ആ സ്റ്റേറ്റ്മെന്റ് അതിനോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കുന്നത് പാർവതിയുടെ സ്റ്റേറ്റ്മെന്റ് പാർവതി പറഞ്ഞ് ഇപ്പൊ ക്ലിയർ ചെയ്തു എനിക്ക് മനസ്സിലായ കാര്യമാണ് എനിക്കും ഫീൽ ചെയ്ത കാര്യം പാർവതി എന്താ അങ്ങനെ പറഞ്ഞു തോന്നിയ ഒരു കാര്യമാണ് പക്ഷേ പാർവതി അത് ബഹുഭൂരിപക്ഷം സിനിമകളും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ മറ്റൊരു തരത്തിലുള്ള സിനിമകളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോവില്ലേ സി കണ്ടന്റിനെയും ക്രിയേറ്റിവിറ്റിനെയും ചുരുക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ സാരം അതോ അല്ലെങ്കിൽ WCC ആയാലും നമ്മളെല്ലാവരും സ്ത്രീ വിരുദ്ധ സിനിമകളെ മാറ്റണമെന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് അബൌട്ട് ടേക്കിംഗ് ക്രിയേറ്റീവ് ലിബർട്ടി അവേ ഫ്രം ദ റൈറ്റർ ഓർ ദ ഡയറക്ടർ ഞാൻ ആവശ്യപ്പെടുന്നതും റിക്വസ്റ്റ് ചെയ്യുന്നതും ഇസ് ടു അനലൈസ് ബിഫോർ യു ടേക്ക് ദ ഷോട്ട് തീർച്ചയായും സിനിമ നിരൂപകർ ധാരാളമായി എടുത്തു കാട്ടിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് വായനകൾ അതുപോലെ നടന്നിട്ടുണ്ട് അതെ പക്ഷെ പ്രത്യേകിച്ച് പാർവതിയെ പോലെ ഒരു ഒരു നടി അല്ലെങ്കിൽ ഒരു താരം അത് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ളത് അത് എന്തുകൊണ്ടാണ് പ്രശ്നം എന്നാണ് എന്റെ ചോദ്യം ഞാൻ പാർവതിയെ പോലുള്ള നടി എന്നുള്ള പ്രയോഗം പോലും എന്തുകൊണ്ട് എന്നുള്ളതാണ് എന്റെ ചോദ്യം പാർവതിയെ പോലുള്ള നടി എന്നുള്ള പ്രയോഗം ഒരു നോമായി മാറണ്ടേ
നമ്മുടെ ഇതിൽ എസ്പെഷ്യലി വെൻ എ വുമൺ ടോക്സ് വൈ ഈസ് ദാറ്റ് എ ന്യൂ തിങ് നൗ ലെറ്റ്സ് നോട്ട് മേക്ക് ഇറ്റ് ന്യൂ ലെറ്റ്സ് മേക്ക് ഇറ്റ് എ നോർമൽ തിങ് ബിക്കോസ് ഒരു വേദിയിൽ ഡിബേറ്റ് നടക്കുമ്പോൾ സ്ത്രീക്കും പുരുഷനും ട്രാൻസ്ജെൻഡറിനും ഈക്വൽ സ്പേസ് ഉണ്ട് വി ആർ ഓൾ ടാക്സ് പേയിങ് സിറ്റിസൺസ് ടു സ്പീക്ക് അബൌട്ട് വാട്ട് വി തിങ്ക് ഇസ് റൈറ്റ് ആൻഡ് റോങ് റൈറ്റേഴ്സ് അത് അവിടെയാണ് പാർവതി ഇൻഡസ്ട്രിക്കകത്ത് ഇപ്പൊ നിങ്ങൾക്ക് ധാരാളം സംഘടനകളുണ്ട് അത്തരം സംഘടനകൾ ഇത്തരത്തിലുള്ള വേദികൾ കൂടി ആകേണ്ടതല്ലേ ഇപ്പൊ ഉദാഹരണത്തിന് അമ്മ പോലൊരു ഒരു താര സംഘടന അതിന്റെ വേദികൾ ഇത്തരം ചർച്ചകൾക്ക് കൂടി ഉപയോഗപ്പെടുത്തേണ്ട ജനാധിപത്യപരമായി എന്റെ ഒരു ആഗ്രഹം മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇത് ഞാൻ പഠിച്ചു വരുന്ന ഒരു സമയമാണ് ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് വരികയല്ല പക്ഷെ ദ മോർ ഐ ഡു ഐ വിഷ് അമ്മ എന്ന സംഘടനയിൽ നമുക്ക് എല്ലാവർക്കും ഫിലിം വർക്ക്ഷോപ്സ് ഉണ്ടാവണം വി ഷുഡ് ഹാവ് മോർ യുനോ യെസ് ഷോസ് ആൻഡ് ഓൾ ആർ ഡു ആർ ദെയർ വൺ വൺ സൈഡ് പക്ഷേ ഫിലിം വർക്ക്ഷോപ്സ് ഉണ്ടാവുക എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്സ് ഉണ്ടാവുക നമ്മളെല്ലാവരും വർഷത്തിൽ ഒരിക്കൽ മീറ്റ് ചെയ്യുന്നുണ്ട് ഫെഫ്കെ ആയാലും എല്ലാ സംഘടനകളിലും എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ചില ഡിസ്കഷൻസ് ഉണ്ടാവുക ഓരോ മെമ്പേഴ്സിനും ചില പ്രമേയങ്ങളെ പറ്റിയിട്ട് ഡിസ്കഷൻ ഉണ്ടാവണമെങ്കിൽ അതിനെ യുനോ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക ഇത്തരം ഒരു ഹെൽത്തി സ്പേസിലേക്ക് കൊണ്ടുവരണ്ടേ എന്നുള്ളൊരു ഒരു ആഗ്രഹമാണ് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുള്ളത് അല്ലാതെ ഐ എം നോട്ട് ടെല്ലിംഗ് പീപ്പിൾ ഹൗ ടു മേക്ക് ഫിലിംസ് ഓക്കെ അല്ല അവിടെ അത്തരം വേദികളിൽ സ്ത്രീകളുടെ ശബ്ദത്തിന് പ്രത്യേക പരിഗണന വേണമെന്ന് പാർവതി പറയുന്നു ഐ വുഡ് സേ യെസ് നമ്മൾ സ്ത്രീ പുരുഷൻ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു ഒരു വിവേചനം നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെച്ച് കാണുന്ന ഒരു സ്പേസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതിനെ നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല പക്ഷെ അതില്ലാത്തൊരു സമയം എത്തണം where a creative discussion happens whether or not you're a man or a woman okay namukku avasaanamayi nammude audience ninnu onno rendu chodyangal koodi yan invite cheyunu please edru kalakaraneyum kalakariyeyum vijayipikkunnathu samoohamaanu aa samoohathinulla uttaravaitham vardichathayi thonnundo samoohika bodham enikku thunne by the minute valdai kondirikkiyanu and that is ഒരു ധർമ്മസങ്കടവും കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യം അറ്റ് വാട്ട് പോയിന്റ് ഡു ഐ ഡ്രോ ദ ലൈൻ യുനോ ബിക്കോസ് ഇപ്പോൾ WCC വന്നിട്ടുണ്ട് WCC വരുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് നമുക്ക് വർക്ക് സ്പേസ് ക്ലീൻ ചെയ്യണം എന്നുള്ളതിലാണ് പക്ഷെ അത് ഞാനെന്ന് പറഞ്ഞ സിറ്റിസനും കൂടെ അവിടെ ഭാഗിയാണ് ഞാനെന്ന് പറഞ്ഞ അഭിനേത്രിയും പ്രേക്ഷകരും തമ്മിലുള്ള ബന്ധം ഞാൻ ചെയ്യുന്ന കല മാത്രമായിരിക്കും എപ്പോഴും ഞാൻ ഗോപിക ശ്രീകുമാർ സെക്കൻഡ് ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ് KVM കോളേജ് ഓഫ് നഴ്സിംഗ് മാം ടേക്ക് ഓഫിൽ അഭിനയിക്കുമ്പം നേഴ്സസ് ഫേസ് ചെയ്യേണ്ടി വരുന്ന പല പ്രോബ്ലംസും മാഡത്തിന് മനസ്സിലായിട്ടുണ്ടാവും എന്നാൽ നേഴ്സസിന് ഇപ്പോൾ സൊസൈറ്റിയിൽ കൊടുക്കുന്ന വാല്യൂ വളരെ കുറവാണ് ആൻഡ് ഫ്രം യുവർ സൈഡ് മാം എന്ത് വാല്യൂ ആണ് നേഴ്സിംഗ് പ്രൊഫഷന് കൊടുക്കുന്നത് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ആർട്ടിക്കുലേറ്റ് വാട്ട് വാല്യൂ ഐ ഗിവ് ദം ബിക്കോസ് എനിക്ക് ഏറ്റവും കൂടുതൽ നേഴ്സസ് പറഞ്ഞതിനേക്കാളും കൂടുതൽ ഡോക്ടേഴ്സ് പറഞ്ഞതിൽ നിന്നാണ് ഐ ഹവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദേ ആർ ദ ബാക്ക് ബോൺ ഓഫ് മെഡിക്കൽ ഇൻഡസ്ട്രി യുനോ യെസ് വി നീഡ് എവ്രിബഡി എവ്രിബഡി ഈസ് എൻ ഇൻറ്റഗ്രൽ കോഗ് പക്ഷേ വാട്ട് 90% ഒരു സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഒരു സർജന് വേണ്ടി ചെയ്ത് തയ്യാറെടുക്കുക അത് അദ്ദേഹത്തിൻ്റെ പ്രിസിഷൻ അദ്ദേഹത്തിൻ്റെ ടൈമിങ് കാര്യങ്ങൾ ചെയ്യാനുള്ളതിന് ഇഫ് എ നേഴ്സ് ഗോസ് റോങ് ദ ഡോക്ടർ വിൽ ഗോ റോങ് യു അണ്ടർസ്റ്റാൻഡ് സോ ആ ഒരു റെസ്പെക്റ്റ് ഡെഫിനറ്റ്ലി അത് കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം അതിനുള്ള അതിനെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണം നടക്കണം ഇനിയുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി ചോദിക്കാനുള്ളത് സംവിധായകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കൂ അത് ചെയ്യേണ്ടി വരും തോന്നുന്നു ഓഫേഴ്സൊന്നും ഇല്ല സോ മേ ബി ഐ ഹാവ് ടു ഡു ഇറ്റ് സംവിധാനം തിരക്കഥ സംഭാഷണം അഭിനയം എല്ലാം പാർവതി ഇല്ല അതൊന്നുമല്ല അത് ഐ എം ജസ്റ്റ് ജോക്കിംഗ് പക്ഷെ ഐ ഫീൽ ലൈക്ക് ഇറ്റ് ഇസ് ഓൾവേസ് ബീൻ ഇൻ ദ പ്ലാൻസ് പക്ഷേ ഒരു നടി എന്ന നിലയിൽ എനിക്ക് ഉള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലോസ് ക്വാർട്ടേഴ്സിൽ പലതും പഠിക്കാൻ പറ്റും യുനോ ഐ ഹാവ് ആക്സസ് ടു എഡിറ്റേഴ്സ് ഐ ഹാവ് ആക്സസ് ടു ഡിറക്ടേഴ്സ് റൈറ്റേഴ്സ് ചോദിക്കാനുള്ള എന്ത് ചോദ്യം വേണമെങ്കിലും എനിക്ക് ചോദിച്ച് പഠിക്കാം അതുകൊണ്ട് തന്നെ ലേസി ആവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് സോ ഐ എം ഫൈറ്റിംഗ് ദാറ്റ് ആൻഡ് ട്രൈ ടു ലേൺ ഓക്കെ നമ്മുടെ ചർച്ച പൂർണ്ണമാകുമ്പോൾ എനിക്ക് ഒന്ന് മാത്തുക്കൂട്ടിക്കൊക്കെ ബോറടിച്ചു എന്ന് തോന്നുന്നു ഗൗരവത്തിലാണ് നമ്മുടെ ചർച്ച മുഴുവൻ നടന്നത് അത് സ്വാഭാവികമായിട്ട് അത്തരം വിഷയങ്ങൾ കൂടി കടന്നുപോകണം പക്ഷെ നമുക്ക് പാർവതിയുടെ ലൈറ്റർ സൈഡ് അറിയണം അല്ലെ ഒരു ഒരു മൊമെന്റ് നമുക്ക് അറിയണം പാർവതി എങ്ങനെയാണ് ജീവിതം എൻജോയ് ചെയ്യുന്നത് സഡൻലി ഐ ഫീൽ ഒരു വെയിറ്റ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത പോലെ ഈ ചമ്പരൊക്കെ പെണ്ണിരുന്നിട്ട് ഞാൻ യാത്ര ചെയ്യും സുഹൃത്തുക്കളുമായിട്ട് സിനിമക്കിടയിലൊക്കെ യാത്ര ചെയ്യും സിനിമയ്ക്കിടയിൽ യാത്ര ചെയ്യും ചില സമയത്ത് സിനിമ ചെയ്ത് കഴിയുമ്പം
എനിക്ക് മാത്രം സിനിമയോടുള്ള ഒരു എതിർപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സിനിമ കഴിയുമ്പോൾ ഞാൻ വല്ലാതെ ക്ഷീണിതയാവാറുണ്ട്. അത് ഞാൻ എൻ്റെ രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അതിൽ വലിയൊരു അതിനെ മഹത്വീകരിക്കുന്നൊന്നുമില്ല ഞാൻ. പക്ഷേ അത് കഴിഞ്ഞാൽ എനിക്കൊരു യാത്ര അനിവാര്യമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് എന്നിൻ്റെ മൊയ്തീൻ കഴിഞ്ഞപ്പോഴാണ് അതൊരു പ്രവണതയായിട്ട് തുടങ്ങിയത്. എന്തായാലും രാജ്യങ്ങളിലും പോയി കഴിഞ്ഞു. ഇല്ലില്ല, അയ്യോ കുറേ ഇനിയും കിടക്കുന്നു. പക്ഷെ സ്വന്തം രാജ്യം തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ല, അപ്പോഴാണ്. പിന്നെ ഈ കാണുന്നത് ഒക്കെയാണ് ന്യൂസ് മേക്കേഴ്സ് ന്യൂസ് മേക്കർ ഫൈനൽ ഫോറില് പാർവതിയോടൊപ്പം ഉള്ളത്. ശ്രീരാമൻ രാജേന്ദ്രനുണ്ട്, അൽഫോൺസ് കണ്ണന്താനുണ്ട്. ഇവരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പാർവതി? യെസ്, ശ്രദ്ധിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് വൈ ഐ ടോൾഡ് യു ഏർലിയർ ഓൾസോ ഐ ഡോണ്ട് ഫീൽ വെരി ഡിസേർവിങ്. പക്ഷേ പറഞ്ഞ പോലെ ഒരു 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 മുഖമായി മാറാൻ പറ്റുമെങ്കിൽ, ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് പല കാര്യത്തിനും മാറാൻ പറ്റുമെങ്കിൽ ഐ എം വെരി ഹാപ്പി ടു ഡു ദാറ്റ്. പക്ഷേ ഇവരൊക്കെ ചെയ്യുന്നതിൽ നിന്നും ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് എല്ലാവരിലും നമ്മുടെ യൂത്തിലുണ്ടാവണം, അഭിനേതാക്കൾക്ക് ഉണ്ടാവണം, സിനിമയിലുണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം വി ആർ ലിവിങ് ഇൻ എ വെരി വോളറ്റൈൽ സ്പേസ്. ഇന്ത്യ ഇപ്പോൾ വളരെ ഒരു വോളറ്റൈൽ പൊളിറ്റിക്കൽ ക്ലൈമറ്റിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ബോളിവുഡിലേക്ക് പോയപ്പം, ആസ് ദേ കോൾഡ് ഇറ്റ് ദ ബോളിവേൾഡ് പോയപ്പം, അവരുപയോഗിച്ചൊരു വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നാഷണൽ മീഡിയയിൽ ഉപയോഗിച്ചതാണ് ദ ഡാർക്ക് അണ്ടർ ബെല്ലി ഓഫ് മലയാളം സിനിമ. ആൻഡ് ഐ വാസ് ഇൻ വെരി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അതൊരു ലൈവായിരുന്നു, അവരത് സ്ക്രോൾ ചെയ്ത് തുടങ്ങി. ആൻഡ് ദാറ്റ്സ് വെൻ ഐ റിയലൈസ്ഡ് ദ ആർ മിസ്സിങ് ദ പോയിൻറ്റ്. എവിടെയാണോ നമ്മൾ ശബ്ദമുയർത്തുന്നത് അവിടെ മാറ്റങ്ങൾ വരുള്ളൂ. എവിടെയൊക്കെ നമ്മൾ മൗനമാണോ നമ്മൾ കാണുന്നത് അവിടെ പ്രശ്നങ്ങൾ അതിലും ഗുരുതരമാണ്. സോ ഐ എം പ്രൗഡ് ദാറ്റ് ഐ എം കമ്മിങ് ഫ്രം എ സ്പേസ് വെയർ ഐ ഹാവ് ഐ ക്യാൻ ടോക്ക്. ഒരു പ്രകാശ് രാജ് ഐ എഫ് കെയിൽ വന്നിട്ട് പറഞ്ഞത് എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. സോ ദാറ്റ് ഷോസ് വാട്ട് കേരളം ഇസ്, യു നോ, നമ്മുടെ ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ഇസ്. സോ യാ, ഐ ആം ഹാപ്പി ടു ബി ഹിയർ. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. ഈ സന്ധ്യാനേരത്ത് ഒപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത അതിഥികൾക്ക് എല്ലാവർക്കും നന്ദി, മറ്റ് സുഹൃത്തുക്കൾക്കും നന്ദി. തീർച്ചയായും പാർവതി വിശദമായി തന്നെ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. എന്താണ് ഈ വർഷം സൃഷ്ടിച്ച വാർത്തകളിൽ പാർവതിയുടെ സംഭാവനകൾ ഏത് നിലയ്ക്കുള്ളതായിരുന്നു, ഏത് പശ്ചാത്തലത്തിലുള്ളതായിരുന്നു എന്ന് സംസാരിക്കുകയായിരുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം മറ്റൊരു താരവുമായി, മറ്റൊരു അതിഥിയുമായി. വീണ്ടും നന്ദി, നമസ്കാരം.